കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആ തള്ള് മാർപ്പാപ്പയുടേതല്ല, കത്തനാർമാരുടേത്. സിസ്റ്റർ ലൂസി വത്തിക്കാനിൽ നൽകിയ പരാതി മാർപ്പാപ്പ തള്ളിയില്ല. തള്ളി എന്ന് പ്രചരിപ്പിച്ചത് കേരളത്തിലെ കത്തനാർമാർ ആയിരുന്നു. സിസ്റ്റർ ലൂസി വത്തിക്കാനിൽ നൽകിയ പരാതിയിൽ നടപടി വരാൻ ഇരിക്കുന്നതേയുള്ളൂ. പരാതി ഇപ്പോഴും പരിഗണനയിലാണ്. ലൂസിയെ വത്തിക്കാനും തള്ളി എന്ന തള്ള് ഇറക്കിയ എല്ലാ കത്തനാർമാരും ഇനി കുടുങ്ങും. വൈദികരുടെ പച്ച കള്ളം പൊളിച്ചൊടുക്കി അഖില കേരള ചർച്ച് ആക്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ബോറിസ് പോൾ കർമ്മ ന്യൂസിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ. സിസ്റ്റർ ലൂസി കളപ്പുര സമർപ്പിച്ച അപ്പീൽ മാർപ്പാപ്പ തള്ളിയതായി ചില കള്ള കത്തനാർമാർ നന്നായി പ്രചരിപ്പിച്ചു. മാധ്യമങ്ങൾ അവരെ വിശ്വസിച്ച് വാർത്തയും നൽകി. ഡിക്രി രൂപത്തിൽ വത്തിക്കാനിൽ നിന്നും വന്ന രേഖ ലത്തീൻ ഭാഷയിൽ ആയിരുന്നതിനാൽ സിസ്റ്റർക്ക് സമയോചിതമായി അത് നിഷേധിക്കാനുമായില്ല. ഇപ്പോഴിതാ തർജ്ജമ ലഭ്യമായി. 10 ദിവസത്തിനുള്ളിൽ സിസ്റ്റർ ലൂസി മറുപടി സമർപ്പിക്കണമെന്നും അതിനുശേഷം അപ്പീൽ തീരുമാനിക്കാം എന്നുമുള്ള വത്തിക്കാനിലെ സുപ്രീം ട്രൈബ്യൂണലിന്റെ ഡിക്രിയായിരുന്നു അത്. തിങ്കളാഴ്ച സിസ്റ്റർ അതിൻ പ്രകാരം മറുപടി സമർപ്പിക്കും. ആഗോള ഭാഷയായ ഇംഗ്ലീഷ് ഉപയോഗിക്കാതെ വത്തിക്കാൻ ഇത്തരം വിഷയങ്ങളിൽ ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടം ഇവിടെയുള്ള ചില കള്ള കത്തനാർമാർക്ക് മാത്രമാണ്. കുഞ്ഞാടുകളെ കുറച്ച് ദിവസത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കാം. കള്ള കത്തനാർമാരെ ഒന്നോർക്കുക, എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാനാവില്ല. സിസ്റ്റർ ലൂസി കളപ്പുര പോപ്പിന് സമർപ്പിച്ച അപ്പീല് തള്ളി എന്ന് നമ്മുടെ കത്തോലിക്ക സഭയിലെ ചില പുരോഹിതന്മാർ സോഷ്യൽ മീഡിയയിലൂടെയും അതുകൂടാതെ പത്രമാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചു. നമ്മളെല്ലാം അത് വിശ്വസിച്ച് വരികയായിരുന്നു. എന്നാൽ ഈ വത്തിക്കാനിൽ നിന്ന് അയച്ച ഡിക്രി ലത്തീൻ ഭാഷയിലായതിനാൽ സിസ്റ്റർ ലൂസിക്ക് അത് വായിച്ച് മനസ്സിലാക്കി സമയോചിതമായി അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നിപ്പോൾ അതിൻ്റെ തർജ്ജമ ലഭ്യമാണ്. ആ തർജ്ജമ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു മാർപ്പാപ്പയുടെ വിധിയല്ല, ഒന്ന്. രണ്ട്, ഇത് സുപ്രീം ട്രൈബ്യൂണൽ ഓഫ് അപ്പോസ്റ്റലിക് സിഗ്നേച്ചറ വത്തിക്കാൻ അവരുടെ ഒരു ഡിക്രിയാണ്. അതിൽ പറയുന്നത് 10 ദിവസത്തിനുള്ളിൽ സിസ്റ്റർ വിശദമായ ഒരു മറുപടി സമർപ്പിക്കണമെന്നും അതിനുശേഷം കോൺഗ്രസിൻ്റെ അപ്രൂവലോടുകൂടി സിസ്റ്ററുടെ റിക്കോഴ്സ് അതായത് അപ്പീല് തീരുമാനിക്കും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് വാസ്തവം എന്നിരിക്കെ അപ്പീല് സമർപ്പിച്ച സുപ്രീം സിസ്റ്റർ ലൂസിയുടെ അപ്പീല് മാർപ്പാപ്പ തള്ളി എന്ന് പ്രചരിപ്പിച്ച ഈ പുരോഹിതർ ശരിക്കും കള്ള കത്തനാർമാർ തന്നെയാണ്. ഇവരുടെ കുപ്രചരണം അധിക നാൾ നിൽക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു സംഭവം. നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് വിവരം കർമ്മ ന്യൂസിൽ അറിയിക്കാനുണ്ടോ? മറ്റു മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മടിക്കുന്ന വാർത്തയാണോ അത്? ആ വിഷയം ലോക മലയാളികൾ അറിയേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യമാണോ? എങ്കിൽ അറിയിക്കുക 8606-933-944. നിങ്ങൾക്കും കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവിന്റെ ഭാഗമാകാം. ഇന്റർനെറ്റ് യുഗത്തിൽ ഏറ്റവും വലിയ ജേർണലിസ്റ്റുകൾ ജനങ്ങൾ തന്നെയെന്ന് കർമ്മ ന്യൂസ് വിശ്വസിക്കുന്നു.